Hi guys, selamun aleyküm. Bu videoda ilgisayar. Yani benim travel vlog ayıtan olanları kendi. Ende acıne orada elimede orada yani travel vlog. Ama yani helmete koysa da safety lan bu arada. Ningalı da böyle helmete koysa, portakal gibi bomba helmete koysa safety ayıtı bu. Ama yani travel vlog start yani. Helmet edip vekkinundu yan. Helmet edip vekkittundu. Nammada vandi oda ready aanu. Vandi povaanu. Nammal ippo travel vlog thodangittundu. Ittiri ittittundu. Dei ivada nare chedigalum veedum okke nikkundu. İvede de balsa nikkundu. Avada chember etti thulasi. Ne kadar ne kırındı? Ama böyle akırda ne toplanma anne? Şimdi burada bir pipe edikindi. Şimdi burada bir aranda gani çekindi. Kya riliye? Şimdi burada bir ağaç topuk ne kırındı? Burada bir mağarak ne kırındı? Şimdi burada bir deli orada niye ne? Vandı orta çöre anne? Burada bir çeri bir çembinde ala. Tavandiyonun nerede onu, abim ya travel vlogu indus çarptı yani. Benimle yatırda toplanıyoruz diye yani devre bir var. Var. Kopacak yer var. Devam ഇവിടന്ന് നിറയെ മുൾച്ചെടി നിൽക്കുന്നുണ്ട്. ഇവിടെ ദേ ഒരു കിണർ ഇലക്ട്രിസിറ്റിയുടെ അത് ഒരു കാർ എടുക്കുന്നത്. ഇവിടെ നമ്മൾ യാത്ര തുടരുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പോകണോണ്ടാന്ന് തോന്നുന്നുണ്ട്. വേറെ സ്ഥലത്ത് പട്ടി കറിക്കുന്നുണ്ട്. ഇതേ ഞാൻ വീഴാൻ പോകുന്നുണ്ട് ചെറുത്. പക്ഷേ ഇത് നല്ല ആകാശമായിട്ട് നിൽക്കുന്നുണ്ട്. Slowly var onda karşı olarak var onda tuğba anı yaşa çıkanı. Vandiyle inden korunuyor orangı tırdıttırışa. Nerede namıla yatırın ne sorulanı? Onda konda elde namku eli meru etiketten o. Namıla vandiyle dayla orada tattu tattıyla nara yada dingine tuğba anı. Orada ya çeçen banir tu namka pa. İyi vandi drop ederdi. A çeçen sahay kiam bu. Namku vandi de drop ederdi. Namla helmete kuvvet ato. Niye helmetin daha şeyi la? Helmeti öyle sildiğinde. Hayır değil. Ne kadar? Hayır. 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 Böyle. Ne? 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 Ne?
ഞാൻ കുറേ നേരം പണിയെടുത്തിട്ട് ക്ഷീണിച്ചു. ഞാനപ്പോൾ വണ്ടിയുടെ ഇടയ്ക്ക് പോവാണ്. വണ്ടിയുടെ ഫ്യൂവൽ കഴിഞ്ഞുകൊണ്ട് നമുക്ക് നടന്നു പോവാം ഇനി കുറച്ച് ദൂരത്ത്. നമ്മൾ നടക്കാണ്. നല്ല ഇവിടുത്തെ നിറയെ വാഴത്തോപ്പാട്ടോ. അവിടുത്തെ ഒരു കശുമാവ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഓലയും സാധനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, നിറയെ നിൽക്കുന്നുണ്ട്. നല്ല ഹരിത പച്ചപ്പുള്ള സ്ഥലം. നമ്മൾ പാടം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇത്തിരി നേരം ഒന്ന് കാറ്റ് പോകൊണ്ടിരിക്കാം. നമ്മൾ വാഴത്തോപ്പിൻ്റെ ഇടയിലൂടെ നടന്നു പോവാണ്. ഇതേപോലെ ചെറിയ വാഴ ഇതിൻ്റെ കടക്ക് തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കടക്ക് ചെറുദേശം ഉണ്ട് കേട്ടോ. അപ്പുറത്ത് വഴി കടക്കാൻ പോവാണ് ഞാൻ. കാലിന് നിറയെ ചെളിയായിരിക്കും. നമ്മൾ ചാടാന്ന് വിചാരിച്ച ചാടാം. നമുക്ക് നമ്മൾ ചാടിയിട്ടുണ്ട്. ഇതേ നല്ല പാടം, നല്ല കാറ്റാണ് ഇപ്പോൾ പാടത്ത്. നമുക്കിപ്പോൾ പാടത്ത് നിന്ന് കുറച്ച് നേരം കാലും കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് പോവാം. നമ്മൾ ഇവിടെ വഴി ഉണ്ടെങ്കിൽ ഇവിടെ വഴി നമുക്ക് ഇറങ്ങി പോവാം. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതേ അവിടെ ചാക്കുപച്ചനാണോ? അല്ല, ചാക്കുപച്ചനല്ല. അവിടെ നീന്തല്ലാണ്ട് വലയും കണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു എരുമ നിൽക്കുന്നുണ്ട്. ഇവിടെ നിറയെ പൊടി മീനാണ്. ആ നല്ല ഭംഗിണ്ട്, നിറയെ പൊടി മീനുകളാ. വെള്ളത്തിനടിയിൽ നല്ല തണുപ്പാട്ടുണ്ട്. അവിടെ കളിക്കാൻ തോന്നുന്നുണ്ട്. കളിക്കാണോ അതോ വലയാണോന്ന് അറിയില്ല, കൃത്യമായിട്ട് മനസ്സിലാവണില്ല. വല വലയെല്ലാം തോന്നണാണ്ടിട്ട് വെറുതെ ഒരു കയറ് കിട്ടിയിട്ട് വെക്കണേ. ഇത് അവിടെ ഒരു എരുമ കുട്ടി, എരുമയാണ് കുട്ടിയാണോ അറിയില്ല, എരുമ. ഇത് അവിടെ നീന്തണുണ്ട്. അവര് അവരവിടെ നീന്തി കുളിക്കുക. ഞാനിവിടെ പാടത്ത് കാണുന്നത് നല്ല ഭംഗിയിൽ മേഘവും മരവും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു എരുമ നിൽക്കുന്നുണ്ട് കാണാം, നല്ല ഭംഗിയുണ്ട്. അവിടെ ചിലവരൊക്കെ നീന്തൽ പഠിക്കുക കേട്ടോ. ഇവിടെ അവിടെ നീന്തി കയറി പോവാൻ തോന്നുന്നു. ദേവാശേട്ടന്മാര് ഇവിടെ കരയ്ക്ക് മാത്രമാണ് ഇത്തിരി നീന്തണം. അവർക്ക് നീന്താൻ അറിയില്ലാന്ന് തോന്നണം. നീന്താൻ അറിയോ? ഇല്ലടാ. ഇതേ ആ ഇങ്ങനെ ഉണ്ടപ്പോ. ഹലോ, മീനുണ്ടപ്പോ. ഇതെന്താ വോളിബോളിന്റെ കോട്ട? ഇത് മീനെ പിടിക്കാനാണ്ടോ പറയണേ? ഞങ്ങളിവിടെ ടെന്നീസ് കളിക്കും. ടെന്നീസ് കളിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഇത്ര നേരം നടക്കായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്തിരി നേരം റെസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഇരിക്കാം. ഇതിൽ ഏതൊക്കെ മീന് കിട്ടും? കൊറേണ്ടോ? ഇതിന് കടു കരിപ്പിടി അങ്ങനത്തെയാണ് കിട്ടണമെന്ന് പറയണേ. അഞ്ചാറെണ്ണത്തിനൊക്കെ കിട്ടണമെന്നാണ് പറയണേ. വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ നല്ല രസമുണ്ട്. നമ്മളെ പൊടിമീനുകളൊക്കെ കിടന്ന് കളിക്കുകയാണ്. അവരവിടെ നീന്തി കളിക്കുക. അവിടെ ഒരു എരുമ നിൽക്കുന്നുണ്ട്. അതിനേക്കാളും കുറേ ദൂരമായിട്ട് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. ഈ എരുമ ചേട്ടൻ്റെ വേറെ ചേട്ടൻ്റെ എരുമ അത് കുത്തോ? കുത്തില്ലേ? പാവരുമ പറയണ കുത്തണൊന്നുമില്ല. എന്നെ കണ്ടപ്പോ അങ്ങോട്ട് നീങ്ങി പോവാ. ഇങ്ങോട്ട് വരില്ല സാധാരണ ചെയ്യണേ. അവിടെ ഫുഡ് തന്നെ ഉണ്ടാ തിരക്കില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ ചെയ്താ വെള്ളത്തില്. ഇരുട്ടായി തുടങ്ങി. നമുക്കപ്പോ വീട്ടിലേക്ക് പോവാം. അയ്യോ പോയി പോയി. അതേ ചത്തൊരു പൊടിമീൻ പരല. അയ്യോ ഇതിന്റെ ഇവിടെ പൊട്ടിപ്പോയേക്കാട്ടോ. നമുക്ക് എന്തായാലും ഇതിന് ആവശ്യമില്ല. നമ്മളിപ്പോ വെള്ളത്തേക്ക് ഇടാം, എന്ത് വന്ന് കഴിച്ചോളൂ. നമുക്ക് വീട്ടിലേക്ക് പോവാം. വണ്ടി ആരെങ്കിലും അടിച്ചോണ്ട് പോയെന്ന് അറിയാം. ഇല്ല, നമുക്ക് അവിടെ ചെന്ന് നോക്കാം എന്തായാലും ഇടാൻ ഇതിനൊക്കെ. ഇവരോടൊക്കെ ബായ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവാണ്. നമ്മള് നോക്കിയേ, അവിടെ കുറെ ചാട്ടന്മാരൊക്കെ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പോലീസ് എപ്പോഴും പിടിക്കാന്ന് പറയാൻ പറ്റില്ല. ട്രൗസർ കയറ്റി വെക്കാം. ട്രൗസർ കയറ്റി
വെച്ചിട്ടുണ്ട്. നിറയെ പൊടി മീനുണ്ട് കേട്ടോ. കുറച്ച് നേരം നിന്ന് നമ്മുടെ കാൽമൊന്ന് കൊത്തി തുടങ്ങും. ഇവിടെ നിറയെ മീൻ വന്ന് കാൽമ കൊത്താട്ടോ. നമുക്ക് ഇക്കിളി ആവാണ്. നമ്മള് ഇപ്പൊ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോ വീട്ടിലേക്ക് ഉടനെ തന്നെ പോണം. അതിനു മുമ്പ് വല്യമ്മയുടെ വീട്ടില് കയറണം. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ലൈറ്റും സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് പോവാ. അധികം നേരം ഈ വെള്ളത്തിൽ നിൽക്കണം. ശരിയല്ല. ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ആൾക്കാരിടാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരിക്കലും നമ്മൾ പ്രകൃതിനെ നശിപ്പിക്കാണ്. എന്റെ വണ്ടി ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പാർക്ക് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് ഇല്ല. നമുക്ക് അവിടെ ചെന്ന് വേഗം ചെന്ന് നോക്കണം. ഇതേ എന്റെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല മഴയുണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകണം. നമ്മൾ ചിലപ്പോൾ ഹെൽമെറ്റ് എടുത്ത് വെക്കുകയാണ് തലയിൽ. അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരൊക്കെ ചീത്ത പറയും. ഹെൽമെറ്റ് വെക്കാണ്ട് നടക്കാൻ പാടില്ല എന്നാണ് നിയമം. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വണ്ടി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണാൻ കൂട്ടമണി അടിക്കണം കൂടെ. എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യേണ്ട ഈ വീഡിയോ പരമാവധി ആൾക്കാരുടെ അടുത്തേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.